അധികം വർക്ക്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യാറുണ്ട്? ഭയങ്കര ബേർഡൻ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തലവേദനയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നിലധികം വർക്ക്സ് വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം നമുക്കിപ്പോൾ എക്സാംസ് വരികയാണ്. അപ്പോൾ എക്സാം വരുമ്പോൾ നമുക്കറിയാം കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, കുറേ സബ്ജക്ട്സ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിലും ഒരു ചാപ്റ്റർ അല്ല, നമുക്ക് ഒന്നിലധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എങ്ങനെ പഠിക്കും? എൻ്റെ കയ്യിൽ ഇത്ര ദിവസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന ആളാണ്. സ്കൂളിൽ പോയി ക്ലാസ് കേട്ടതിന് ശേഷം വന്ന് എനിക്ക് ഹോംവർക്ക്സ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അസൈൻമെൻറ്റ്സ് കാര്യങ്ങളുണ്ട്, ലൈവ് ക്ലാസ് കാണണം. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും? ഒരു ദിവസം എന്നെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യണം, പഠിക്കണം, ഇതെല്ലാം ഞാൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് പല മക്കളും ടെൻഷൻ അടിക്കാറുണ്ടല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് കൂടുതലായിട്ട് വർക്ക്സ് വരുമ്പോൾ ആ വർക്ക്സ് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ, എനിക്കിതെല്ലാം പ്ലാൻ ചെയ്ത് എനിക്കെല്ലാം മാനേജബിൾ ആവണം അല്ലേ, എന്ത് കാര്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഡെയിലി നമ്മൾ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം, എല്ലാവരും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു റിയലൈസേഷനും ഉണ്ടാവും. ആൻഡ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് തീർക്കാനും പറ്റും. ആ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതൊരു മോട്ടിവേഷനാണ്. ആ ഞാൻ ഇത് ചെയ്തു, ഇനി ഇത്രയും കൂടി ഉള്ളൂ, അടുത്തത് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഞാനത് ചെയ്തു എന്നറിയുമ്പോൾ നമുക്ക് ഉള്ളിൽ വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതുപോലെ ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴായാലും നമുക്ക് എന്തുണ്ട്, ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ട് അല്ലേ. മൺഡേ ഇന്ന സബ്ജക്റ്റാണ്, ട്യൂസ്ഡേ ഇത്ര സബ്ജക്ട്സ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളും സ്കൂളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മുടെ ലേണിംഗ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലേണിങ്ങിന് എന്താവശ്യമാണ്? പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ്, ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലിയും എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും, അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റണം, നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവരുത്, നിങ്ങളുടെ ലേണിംഗ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി ഈ വീക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വീക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടൈം ടേബിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൽ മക്കൾക്ക് ഏതൊക്കെ ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുക, ഏത് സബ്ജക്റ്റുകളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഈ വെക്ക് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ പറ്റും. കാരണം നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ലേസിനെസ് കാണിച്ച് മടി പിടിച്ചിരിക്കാനുള്ള സമയമില്ല, എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം അല്ലേ. ഈ ഒരു വർഷം ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാമാണ്. സോ നമുക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളും സെറ്റ് ചെയ്തു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടൈം ടേബിൾ. അപ്പോൾ എന്തൊക്കെയാണ് ആ ടൈം ടേബിൾ, ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്ന ആ സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയണ്ടേ? നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ് 7 മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരാഴ്ച സെറ്റ് ചെയ്തിട്ടുള്ള ടൈം ടേബിളാണ് മക്കളെ നിങ്ങളിവിടെ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മൺഡേ മുതൽ സാറ്റർഡേ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടല്ലോ. അപ്പോൾ മൺഡേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് നമ്മുടെ ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരിക്കും. ബേസിക് സയൻസിൻ്റെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സാണ് ദാ മൺഡേ, അതായത് ഇന്ന് അല്ലെ. ഇന്ന് കറക്റ്റ് 7:30 ആകുമ്പോൾ, ഈ മൺഡേ മുതൽ സാറ്റർഡേ വരെ നിങ്ങൾക്ക് കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരാം. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തായിരിക്കും, ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ ട്യൂസ്ഡേ നിങ്ങൾക്ക് ഒരു അടിപൊളി ബാച്ച് ലോഞ്ച് ഉണ്ട്. ഓക്കെ, ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ബാച്ച് ലോഞ്ച് ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതെന്താണെന്നുള്ളത് മിസ് വഴിയെ പറഞ്ഞുതരാം, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് വെനസ്ഡേ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ്, നിങ്ങൾ ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സോഷ്യൽ എവിടെ എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ആയിരിക്കും വെനസ്ഡേ. ദെൻ തേഴ്സ്ഡേ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ സബ്ജക്റ്റ് അല്ലേ, നമ്മുടെ മാത്സ് അല്ലേ. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് ആണ് തേഴ്സ്ഡേ എന്ന് പറയുന്നത്. ദെൻ ഫ്രൈഡേ ഹിന്ദി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. ദെൻ സാറ്റർഡേ USS ലൈവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ
ഒരാഴ്ച നമ്മുടെ ക്ലാസ് സെവൻ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം ഇന്നർ ഫാമിലി പ്ലാൻ ചെയ്തല്ലോ. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ഈ ടൈം ടേബിൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വീക്ക് ഇങ്ങനെയാണ് പ്ലാനിങ്, അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ബേസിക് സയൻസ് കാണുന്നു. നാളെ സ്കൂളിലോട്ട് വന്നതിന് ശേഷം എന്താണ് നമുക്കൊരു ബാച്ച് ലോഞ്ച് ആണുള്ളത്, ദെൻ സോഷ്യൽ സയൻസ്, മാത്സ്, ഹിന്ദി, യു എസ് എസ്. ഓക്കെ, അപ്പം ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുവല്ലേ, ട്യൂസ്ഡേ ഒരു ബാച്ച് ലോഞ്ച്. അപ്പോൾ നോക്കലേ, നമുക്കറിയാം നമ്മുടെ എക്സാം വിന്നർ ഏഴാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി സൃഷ്ടി ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൃഷ്ടി ബാച്ചിലെ എന്ത് ലോഞ്ച് ആയിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്? ആ മകളെ, നമുക്കറിയാം ഓണം എക്സാം ഒക്കെ അടുത്ത് വന്നു അല്ലെ. അപ്പോൾ ഓണം എക്സാം പ്രമാണിച്ചിട്ട് നമ്മുടെ ക്ലാസ് സെവനിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ സൃഷ്ടി ബാച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ഫൈനൽ ബാച്ച് ആയിരിക്കും. കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഒത്തിരി മക്കൾ നമ്മുടെ ബാച്ചിലൊക്കെ ചേർന്ന് അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ഒത്തിരി മക്കൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി മക്കൾ നമ്മളെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻക്വയറി നടത്താറുണ്ട്, ഇനി എനിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഇനി ജോയിൻ ചെയ്തുകൊണ്ട് ആദ്യം മുതലേ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതാ വീണ്ടും നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ ഫൈനൽ ബാച്ച്. നമ്മുടെ ഈ ഒരു ഫൈനൽ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നാളെയാണ്. നാളെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരാം. അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച് ലോഞ്ച് ആണ് മക്കളെ നിങ്ങൾ വെയിറ്റ് ചെയ്ത്. നമ്മുടെ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരുന്ന ഒരു ലൈവ് ആയിരിക്കും. സോ എല്ലാവരും കറക്റ്റ് 7:30 ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബാച്ച് ലോഞ്ചിലേക്ക് ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, വരാം. കാരണം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അറിയാം മക്കളെ, നമ്മുടെ ഈ ഒരു സൃഷ്ടി ബാച്ചിൽ നിങ്ങൾ 2999 rupees കൊടുത്ത് ഈ ഒരു വർഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ്, സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ട്. കാരണം നമ്മുടെ പുതിയ സിലബസാണ്. അപ്പോൾ പുതിയ സിലബസ് ആകുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ടെൻഷനാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രീ PDF നോട്ട്സും ഒപ്പം തന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവാണ് ജസ്റ്റ് 2999. സോ ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ ഫൈനൽ ബാച്ച് ലോഞ്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇനിയും ബാച്ചിൽ ചേരണോ എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ ബാച്ച് ലോഞ്ചിൽ എന്തായാലും വരാം, പാരൻസിനൊക്കെ കൂട്ടിയിട്ട് വരാം. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചൊക്കെ ലോഞ്ച് ചെയ്യാം. ആൻഡ് ഈ ഒരു ആഴ്ചത്തെ ടൈം ടേബിൾ നിങ്ങൾ മറക്കരുത്. ഈ ഒരു വീക്ക് നമ്മൾ ഇത്രയും പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് പോകേണ്ടത്. കാരണം പ്ലാനിങ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കളിച്ചിരിക്കാനുള്ള സമയമില്ല. ഇനി നമ്മുടെ മുന്നിൽ വെറും ഒരു മാസമൊക്കെയാണ് ഏകദേശം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ അല്ലേ. സോ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ ഒരു വീക്ക് സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം മകളെ ഈ ഒരാഴ്ചത്തെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരാഴ്ച എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഈ ഒരു വീക്കിലെ ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ലോഞ്ചിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞുല്ലേ. അപ്പോൾ നമ്മുടെ എക്സാം ഇന്നർ ഫാമിലിയുടെ കൂടെ ഈ ഒരു വീക്ക് പ്രോപ്പറായിട്ട് ഇതുപോലെ പഠിക്കാനായിട്ട് തയ്യാറാണ്. ഞങ്ങൾ ഈ ഒരു ചാലഞ്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു വീക്ക് ഞങ്ങൾ ഇതേപോലെ പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിക്കും എന്നുള്ള മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ എക്സാം വിന്നർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, കുറേ ഫയേഴ്സ് ഒക്കെ ഇട്ട് നിങ്ങളെ ആ ഒരു എനർജി, നിങ്ങളെ ആ ഒരു പവർ ഒക്കെ ഒന്ന് കാണിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.